താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ. അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും. ആയില്യം നക്ഷത്രക്കാർ സുഹൃത്തുക്കൾക്ക് വേണ്ട എന്ത് ത്യാഗവും സഹിക്കും. 27 നക്ഷത്രങ്ങളിൽ 9 സ്ഥാനത്താണ് ആയില്യം. ഹിന്ദു ജ്യോതിഷപ്രകാരം ആശ്ലേഷ എന്നാണ് അറിയപ്പെടുന്നത്. ആയില്യം അതല്ലെങ്കിൽ ആശ്ലേഷ എന്ന വാക്കിനർത്ഥമായി വരുന്നത് ആലിംഗനം എന്നാണ്. കർക്കടകരാശിയിൽപ്പെടുന്ന ഈ നാളിൻ്റെ ദേവത നാഗമാണ്. അതുകൊണ്ട് തന്നെ ആയില്യം നക്ഷത്രം നാഗങ്ങളുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. സർപ്പപ്രാധാന്യമുള്ള ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ പൊതുവെ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരും സംശയാലുക്കളും വഞ്ചനാ സ്വഭാവമുള്ളവരുമായിരിക്കും. ആയില്യം വന്ധ്യ നക്ഷത്രമാകിയാൽ ശുഭകർമ്മങ്ങൾക്ക് എടുക്കാറില്ല. പക്ഷേ സർപ്പം, വിഷം ഇവയുമായെല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഉത്തമമാണ്. ഈ നക്ഷത്രജാതർ ജ്ഞാനവും വാക്സാമർഥ്യവും ഉള്ളവരായും സമ്പന്നരായും ഏതെങ്കിലും സംഘത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ നായകരായും ഭവിക്കും. വാക്സാമർഥ്യം കൊണ്ട് ആരെയും വശീകരിക്കാനുള്ള കഴിവ്, നർമ്മസംഭാഷണങ്ങളിൽ അതീവ താൽപ്പര്യം എന്നിവ സ്വഭാവ സവിശേഷത. അതിസമ്പന്ന കുടുംബങ്ങളിൽ നിന്നുള്ള വിവാഹയോഗം യാഥാർത്ഥ്യമാകും. ഈ നക്ഷത്രജാതരായ സ്ത്രീഗണങ്ങൾ അഭിമാനഗർവം പ്രകടിപ്പിക്കും. ഏതൊരു കാര്യം വന്നാലും അതിൽ പിടിച്ചു കയറുകയോ ഒന്നും അറിയാത്ത പോലെ ഒഴിഞ്ഞു മാറിക്കളയുകയോ ചെയ്യുന്ന പ്രവണതയുള്ളവരാകും. 2 പാദത്തിൽ ജനിച്ചവർ പണത്തെ നശിപ്പിക്കും. 3 പാദത്തിൽ ജനിച്ചവർ അമ്മയ്ക്ക് കഷ്ടനഷ്ടങ്ങൾ വിഭാവനം ചെയ്യും. 4 പാദക്കാർ അച്ഛൻ അപകടകാരികളായിരിക്കും. ഇതെല്ലാമാണെങ്കിലും 1 പാദക്കാരെ കൊണ്ട് ആർക്കും ഒരു ദോഷവും അപകടവും ഉണ്ടാകില്ല. എന്നാൽ ജാതകത്തിലെ ദോഷഫലങ്ങൾ കാരണം അച്ഛനമ്മമാർക്കോ സ്വയമോ ജീവ അപായമുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അത് 8 മാത്രമാണത്രേ. ശുദ്ധ മനസ്സിനുടമകളാണെങ്കിലും ധിക്കാരപരമായുള്ള സംസാരവും വല്ലാത്ത തൻ്റെടവും ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. കൂട്ടുകൂടുമ്പോൾ ജാതി, ഉയർന്നവർ, താഴ്ന്നവർ എന്നൊന്നുമില്ല. എല്ലാവരെയും ഒപ്പം കൂട്ടും. അവർക്ക് വേണ്ടി കൈമേയ് മറന്ന് പ്രവർത്തിക്കും. വേണ്ടുവോളം ധനം ചിലവഴിക്കുകയും ചെയ്യും. 35-40 ഇടയിലാണത്രേ ഇവർക്ക് കഷ്ടനഷ്ടങ്ങൾ, ധനനഷ്ടങ്ങൾ എന്നിവയുണ്ടാവുക. ആയില്യ നക്ഷത്രക്കാരുടെ ചുമലിലായിരിക്കും വീട്ടിലെ എല്ലാവരുടെയും സംരക്ഷണം. സമ്പത്ത് പങ്കുവയ്ക്കാൻ ഇഷ്ടപ്പെടില്ല. ആരെയും വിശ്വസിക്കില്ല. വിശ്വസിക്കുന്നവർ അന്തസ്സായി ചതിക്കും. എല്ലായ്പ്പോഴും പരസ്പര വിരുദ്ധമായ സ്വഭാവ സവിശേഷതകൾ ഇവരിൽ ദർശിക്കാം. എന്നാൽ നാഗങ്ങൾ തൊലിയുരിഞ്ഞ് പുതിയത് സ്വീകരിക്കുന്നത് പോലെ ഇവർക്കും നല്ലതാവണമെന്ന് മനസ്സുവെച്ചാൽ നിഷ്പ്രയാസം സാധിക്കും. ആയില്യം നക്ഷത്ര സമൂഹത്തിനടുത്തായി കാണുന്ന കർക്കിടകരാശിയുടെ ഭാഗമായ 13.33° കാന്തവൃത്തഖണ്ഡത്തെയാണ് ജ്യോതിഷ വിഷയത്തിൽ ആയില്യം നാളായി വിശേഷിപ്പിക്കുന്നതത്രേ. ആയില്യം നക്ഷത്രജാതർ ഹൃദയകാഠിന്യം ഉള്ളവരായും വഞ്ചനാ സ്വഭാവവും ചപലതാ സ്വഭാവമുള്ളവരുമാണെങ്കിലും ആരെയും കൈ അയച്ച് സഹായിക്കും. തിരിച്ചൊന്നും ഇവർക്ക് വേണ്ട. പുകഴ്ത്തലുകളെ അവഗണിക്കും. ഇവർ ഭാഗ്യമുള്ളവരും പേരും പെരുമയും ഉണ്ടാകുന്നവരുമാണെങ്കിലും ചൂടൻ സ്വഭാവത്തിന് മാറ്റ് ഏറെയാണ്. ചൂടാകേണ്ടിടത്ത് ചൂടും തണുക്കേണ്ടിടത്ത് തണുത്തും പ്രവർത്തിക്കും. ഭാഗ്യങ്ങൾ ഒട്ടും തുണയ്ക്കാറില്ലാത്ത ഇക്കൂട്ടർ ആർക്കാണോ മനസ്സറിഞ്ഞ് ഉപകാരം ചെയ്യേണ്ടത് അവരെ കണ്ട ഭാവം നടിക്കില്ല. തെറ്റാണ് ചെയ്യുന്നതെങ്കിലും ശരിയാണ് ചെയ്യുന്നതെങ്കിലും അതിനെ സഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന സുഹൃത്തിനെ മാത്രമേ കൂടെ കൂട്ടുകയുള്ളൂ. അവർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കും. തെറ്റായ വഴിയിലൂടെ ആരെയെങ്കിലും ചതിച്ച് സ്വത്ത് വിലപിടിപ്പുള്ളതെന്തെങ്കിലും കൈക്കലാക്കാൻ ശ്രമിക്കില്ലെങ്കിലും ഇത്തരത്തിലുള്ള പ്രവർത്തികളുണ്ടെന്ന് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയേറെയാണ്. വിവാഹത്തിന് അനുയോജ്യമായ നക്ഷത്രങ്ങൾ: അശ്വതി 5, തിരുവാതിര 6, പൂയം 5, അനിഴം 5, ഉത്രട്ടാതി 6, പൂരുരുട്ടാതി 5, രേവതി 7. ആയില്യ നക്ഷത്രക്കൂറ് കർക്കിടകം. നക്ഷത്രദേവത നാഗം. ഗണം അസുരഗണം. നക്ഷത്രലിംഗം പുരുഷ നക്ഷത്രം. മൃഗം കരിമ്പൂച. പക്ഷി ചകോരം. വൃക്ഷം നാരകം. നിറം പച്ച. പ്രതികൂല നക്ഷത്രങ്ങൾ: പൂരം, അത്തം, ചോതി, അവിട്ടം, അര, ചതയം, പൂരുട്ടാതി. താംബൂലത്തിൽ അഭിലാഷ് പറയേരി. ഭക്തിയാണ് ശക്തി. താംബൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ? അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത്. ബെൽബട്ടൺ അമർത്തു, എല്ലാം ആദ്യം അറിയാം. ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ
താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ.